നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈന്തപ്പഴം വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഈന്തപ്പഴം പാലിലൊക്കെ സോക്ക് ചെയ്ത് വെച്ച് ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ് ആണ്, ഒരു സ്വീറ്റ് എന്ന് പറയാം. അപ്പം നമ്മൾ സെയിം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ രണ്ട് തരത്തിൽ ഇത് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ ഈന്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമാണ്, 10 എണ്ണം ആണ് എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ. 10 എണ്ണം കുരു കളഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒരു അര കപ്പോളം പാല്, ചൂടുള്ള പാലാണ്, ചൂടുള്ള പാലിൽ ഇത് കുതിർത്ത് വെക്കുകയാണ്. നമുക്ക് ഒഴിച്ചു വെക്കാം, ഇതിലൊന്ന് കുതിർന്ന് വരണം. അപ്പം ഈ ചൂടൊന്ന് മാറുന്ന സമയത്ത് നമുക്കെന്താ ഇതിനി പേസ്റ്റാക്കി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഒരു കുറച്ച് സമയം ഒന്ന് കുതിർത്ത് വരട്ടെ. അപ്പം ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം ഇത് നല്ലപോലെ ഇതാ കണ്ടോ അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പം ഈന്തപ്പഴം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പാലിൽ കുതിർത്ത് വെച്ചതിനെ കൊണ്ട് നല്ല രീതിയിൽ തന്നെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഗോതമ്പ് പൊടി ചേർക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. നല്ല ലൂസായിട്ട് ആണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏലക്കാ പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു പറ്റുന്ന ഒരു പരുവത്തിലായിരിക്കും ഉണ്ടാവുക. നമുക്ക് കയ്യിലിങ്ങനെ നുള്ളിയിട്ട് കൊടുക്കാൻ പറ്റില്ല എണ്ണയിൽ, ആ ഒരു പരുവത്തിൽ. ഇതാ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇങ്ങനെ കുറച്ചെടുത്തിട്ട് ജസ്റ്റ് ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് എളുപ്പത്തിന് ഇങ്ങനെ ചെയ്താൽ മതി. 2 സ്പൂൺ എടുത്ത് ഒരു സ്പൂണിൽ ഇങ്ങനെ നിറച്ചിട്ട് വേറൊരു സ്പൂൺ ഒന്ന് നനയ്ക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പം ശരിയാവും കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്കിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്നാവും, കാരണം ഒന്നുമില്ല, ഗോതമ്പ് പൊടി കുറച്ചാണ് ഉപയോഗിച്ചത്, അതുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും. അപ്പം ഡീപ് ഫ്രൈ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്താൽ സംഭവം റെഡിയാവും. അപ്പോൾ ഇതാ ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു കളറ് കണ്ടിട്ട് കരിഞ്ഞതാന്ന് വിചാരിക്കേണ്ട, ഈന്തപ്പഴം അരച്ചെടുത്തതിൻ്റെ ആ ഒരു കളറാണ് ഗോതമ്പ് പൊടി, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി കൂടെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. സെയിം ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വേറൊരു തരത്തിലും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഇതുപോലെ തന്നെ ഈന്തപ്പഴം നല്ലപോലെ അരച്ചെടുക്കുക. സെയിം ഒരു 10 എണ്ണം എടുത്ത് അരച്ചെടുക്കുക. ഇനി നമ്മൾ ഗോതമ്പ് പൊടി ചേർക്കുമല്ലോ. ഗോതമ്പ് പൊടി നമ്മൾ നേരത്തെ 1/2 കപ്പാണ് ചേർത്തത്. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ ഗോതമ്പ് പൊടി കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 3/4 കപ്പോളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുഴച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെയാണ് കിട്ടുക. അതിനുശേഷം നമുക്കത് ബോൾസ് ആക്കി എടുക്കുക. അപ്പം നേരത്തെ നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ പറ്റില്ലായിരുന്നു, കാരണം കുറച്ചേ ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. ബാക്കി മറ്റേ ഉപ്പും അതുപോലെ തന്നെ ഏലക്കയും ഒക്കെ ചേർക്കുന്നുണ്ട്. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം ആണ്. അപ്പം നമ്മളിങ്ങനെ കുറേ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടി വെച്ച് ശേഷം ബാക്കി നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്നതാണ്. ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പം ഇതിനൊരു ഷേപ്പ് ഉണ്ട്. മറ്റത് നമ്മൾ സ്പൂണിൽ ഇടുന്നതുകൊണ്ട് തന്നെ വലിയ ഷേപ്പ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഇത് അത്ര ഡാർക്ക് കളറും അല്ല, കാരണം ഗോതമ്പ് കൂടുതലുള്ളതുകൊണ്ട്. അപ്പം ഇങ്ങനെയും ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ 2 സ്നാക്സും കണ്ടല്ലോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ഇതുപോലെ ഉരുട്ടി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ മധുരം ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഏത് തരത്തിലും ഉണ്ടാക്കാമല്ലോ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.